ഭഗവത്ഗീതയിൽ ഭഗവാൻ ഇങ്ങനെ പറയുന്നു, യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തഥാ ആത്മാനം സൃജാമ്യഹം. എപ്പോഴൊക്കെയാണോ ഭൂലോകത്തിൽ അധർമ്മം തലപൊക്കുന്നത്, ധർമ്മം അനുഷ്ഠിക്കുന്ന ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്, അപ്പോഴൊക്കെ ഞാൻ തന്നെ അവതരിച്ച് അവരെ അരിസംശയം ചെയ്യുന്നു, അവരെ നശിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നു. ഭൂമി ഭാരം കൂടുക എന്ന് നമ്മൾ നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയും. ഭൂമിയിൽ എപ്പോഴാണോ അധർമ്മം വർദ്ധിക്കുന്നത് അപ്പോഴാണ് ഭൂമി ഭാരം കൂടുന്നത്. ജനപ്പെരുപ്പം കൂടിയാൽ ഭൂമിക്ക് ഭാരം കൂടിക്കൊള്ളണമെന്നില്ല. അധർമ്മം കൂടുമ്പോഴാണ് ഭൂമാദേവിക്ക് സങ്കടമുണ്ടാകുന്നത്. ഒരു ഉദാഹരണം പറയാം. നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്നു. സാധാരണ ബസ്സിൽ യാത്ര ചെയ്യുന്ന അമ്മമാരെ കാണാം. അവരുടെ മടിയിൽ കുഞ്ഞുങ്ങളൊക്കെ ഇരുത്തിയാണ് അവർ യാത്ര ചെയ്യുക. വലിയ വലിയ കുട്ടികളൊക്കെ ചിലപ്പോൾ അവരുടെ മടിയിൽ ഇരിക്കുന്നത് കാണാം. ഒരു കുട്ടി 20 കിലോ 25 കിലോ വെയിറ്റൊക്കെ ഉണ്ടാവും. 3 മണിക്കൂർ 4 മണിക്കൂർ യാത്രയൊക്കെ അവർ ആ കുട്ടിയെ മടിയിൽ വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നത് കാണാം. അതിന് പകരം നമ്മൾ ഒരു അരിച്ചാക്ക എടുത്ത് അവരുടെ മടിയിൽ വെച്ചാൽ അവർ അത്രയും ദൂരം യാത്ര ചെയ്യാൻ സാധിക്കില്ല. അവനവൻ്റെ കുഞ്ഞാകുമ്പോൾ അതിൻ്റെ ഭാരം അറിയുന്നില്ല. അതേസമയം നമ്മളല്ലാത്ത നമ്മളിൽ നിന്ന് അന്യമായ ഒരു വസ്തു നമ്മുടെ മേത്തേക്ക് വയ്ക്കുമ്പോൾ നമുക്ക് ഭാരമായിട്ട് തോന്നും. ഭൂമിയുടെ സ്വാഭാവികമായിട്ടുള്ള സ്വഭാവം ധർമ്മമാണ്. നമ്മൾ നമ്മളോടും നമ്മുടെ കുടുംബത്തോടും നമ്മുടെ സമൂഹത്തോടും നമ്മുടെ നാടിനോടും ലോകത്തോടും നദിയോടും പക്ഷി മൃഗാദികളോടും നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ധർമ്മങ്ങളുണ്ട്. അത് തെറ്റുമ്പോഴാണ് ഭൂമിയുടെ ഭാരം കൂടുന്നത്. അങ്ങനെ സാധുജനങ്ങൾക്ക് നല്ലവരായ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ദേവി അവതരിക്കുന്നു. ഇതിനെ ദേവി മഹാത്മ്യത്തിൽ ദേവി പറയുന്നുണ്ട്, ഇത്ഥം യഥാ യഥാ ബാധ ദാനവോത്ത ഭവിഷ്യതി തഥാ തഥാ അവതീര്യാഹം കരിഷ്യാം അരിസംശയം. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞ അതേ വാക്കാണ് ദേവി പറയുന്നത്. എപ്പോഴൊക്കെയാണോ ഈ ദാനവന്മാരിൽ നിന്നും ഭൂമിക്ക് ദുരിതം ഉണ്ടാകുന്നത് അപ്പോഴൊക്കെ ഞാൻ അവതരിച്ചുകൊള്ളാം, അവരെ ഞാൻ നശിപ്പിക്കുക തന്നെ ചെയ്യാം എന്ന് ദേവി വാക്കു തരുന്നു. അങ്ങനെ ഈ ഭണ്ഡാസുരവധം എന്നുള്ള ഒരു ഉദ്യമത്തിന് വേണ്ടി ദേവി ആവിർഭവിച്ചു. ഭണ്ഡാസുരനെ വധിച്ചുകൊള്ളാം എന്ന് ദേവന്മാർക്ക് വാക്ക് കൊടുക്കുകയും ചെയ്തു. കോടിസൂര്യപ്രകാശത്തോടുകൂടി ദേവി വിളങ്ങുന്നു. ദേവി ആ ചിതഗ്നികുണ്ഡത്തിൽ ആവിർഭവിച്ചു, ദേവന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ദിവി സൂര്യസഹസ്രസ്യ ഭവേദ് യുഗപദുത്ഥിത യദിഭ സദൃശി സാസ്യാത് ഭാസസ്ഥസ്യ മഹാത്മനഃ എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ്റെ വിശ്വരൂപ ദർശനത്തെ പറ്റിട്ട് വർണ്ണിക്കുന്നു. അതിനു മുമ്പേ തൻ്റെ സുഹൃത്തായിട്ട് തൻ്റെ സാരഥിയായിട്ട് സഖാവായിട്ട് തൻ്റെ കൂടെ കളിച്ചും ചിരിച്ചും ഒരേ കിടക്കയിൽ കിടന്നും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചും നടന്നുകൊണ്ടിരുന്ന ഒരു സാധാരണ രൂപത്തിൽ ഉണ്ടായിരുന്ന ഭഗവാൻ പെട്ടെന്ന് കോടി സൂര്യപ്രകാശത്തോടുകൂടി അർജുനൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. അർജുനന് അത് വർണ്ണിക്കാനായില്ല, പെട്ടെന്ന് ആ രൂപത്തെ ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അർജുനൻ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ, ദിവി സൂര്യസഹസ്രസ്യ, ഒരേ സമയത്ത് 1000 സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും. ഭവേ ദുഗപദുസ്ഥ യതിഭാ സദൃശി സാസ്യാത്, അങ്ങനത്തെ ഒരു പ്രഭയാണ് ആ മഹാത്മാവിൻ്റെ പ്രഭ ഉണ്ടായിരുന്നു എന്ന് ഭഗവത്ഗീതയിൽ വർണ്ണിക്കുന്നു. നമുക്ക് മധ്യാന്ന സൂര്യനെ നേരിട്ട് കാണാൻ സാധിക്കില്ല, ഒരു സൂര്യനെ തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല. അതേസമയം കോടി സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ച് ഉണ്ടാവുകയാണെങ്കിൽ അത് നമുക്ക് ഒട്ടും കാണുവാനോ താങ്ങുവാനോ സാധിക്കില്ല. ഇവിടെ സഹസ്രന്മാരുടെ ആഭയോടുകൂടി പ്രഭയോടുകൂടിയാണ് ദേവി ഉദ്ഭവിച്ചത് എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കും താങ്ങാൻ പറ്റാത്തതാണ്. പക്ഷേ ദേവി ദേവന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ആവിർഭവിച്ചിട്ടുള്ളത്. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യ സ്വരൂപിണി ദേവന്മാർ കാണുവാൻ വേണ്ടിയാണ് ആവിർഭവിച്ചിട്ടുള്ളത്. നമുക്ക് മധ്യാന്ന സൂര്യനെ നേരിട്ട് നോക്കാൻ സാധിക്കില്ലെങ്കിലും
ഉദിച്ചുയരുന്ന ആ സൂര്യനെ നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കും. അതുകൊണ്ട് ഉദ്യത് ഭാനു, ഉദിക്കുന്ന ഒരു സൂര്യൻ, അതിനെ എല്ലാവരും ആസ്വദിക്കാറുണ്ട്. സൂര്യൻ്റെ ഉദയം വലിയ ആഘോഷമാണ് ഭാരതത്തിൽ പല സ്ഥലത്തും. കന്യാകുമരി മുതലായ സ്ഥലങ്ങളിൽ ആയിരമായിരം ജനങ്ങൾ എന്നും രാവിലെ ആ സൂര്യോദയം കാണാൻ വേണ്ടി അവിടെ നിന്ന് സൂര്യൻ ഉദിച്ചാൽ സ്നാനം ജപാദികൾക്ക് ചെയ്ത് വന്ദിച്ച് നമസ്കരിച്ചാണ് നമ്മൾ തിരിച്ചു വരുന്നത്. ഈ മധ്യാഹ്ന സൂര്യനെ പോലെ അല്ല ഉദയസൂര്യൻ നമുക്ക് കാണാൻ സാധിക്കും. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യ സ്വരൂപിണിയായ ദേവി ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരയല്ല. പക്ഷെ സ്ഥൂല രൂപം എടുത്തുകൊണ്ട് ദേവി അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ദേവിയുടെ കാന്തി, ദേവിയുടെ പ്രഭ അത് അരുണവർണ്ണമായിരുന്നു. ചുവന്ന നിറമാണ് ഉദയസൂര്യനുള്ളത്. ചുമപ്പ് എന്ന് പറയുന്ന രാഗം അത് സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. ദേവി ശൃംഗാരരസ പ്രധാനയാണ്. ആ രസത്തിൽ നിന്നാണ് അത്ര ബാക്കി എല്ലാ ഭാവങ്ങളും ഉണ്ടായത്. കരുണയാണ് ദേവിയുടെ സ്വരൂപം, സ്വഭാവം. അരുണവർണം കരുണയുടെ ഒരു പ്രതീകമാണ്. അരുണാം കരുണാതരംഗിതാക്ഷിയും ധൃതപാശാങ്കുശപുഷ്പബാണചാപാം എന്നൊക്കെ ലളിതാസഹസ്രനാമത്തിൽ ദേവിയുടെ രൂപത്തെ വർണ്ണിക്കുന്നു. അങ്ങനെയുള്ള അരുണവർണ്ണത്തോടുകൂടി ദേവി ദേവന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അതിശയമാം വണ്ണം ആ പ്രഭ ഉണ്ടായിരുന്നു. അരുണവർണ്ണമായിരുന്നു, കരുണയുടെ ഒരു രൂപമായിരുന്നു എന്ന് ഉദ്യദ്ഭാനു സഹസ്രാഭ എന്നുള്ളതിന് രണ്ടർത്ഥമാണ്. ആയിരം സൂര്യൻ ഉദിച്ചതുപോലെ എന്നാവാം, അല്ലെങ്കിൽ ആയിരം പ്രകാശകിരണങ്ങളുള്ള സഹസ്രാഭമായിട്ടുള്ള സൂര്യൻ ഉദിച്ചത് മാതിരി എന്നുള്ള രണ്ടർത്ഥവുമാകാം. എന്തായാലും അരുണവർണ്ണത്തോടും കൂടിയും അതിശയകരമായ ശോഭയോടും കൂടിയും ദേവി ദേവന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. വശന്യാദി വാഗ്ദേവികൾ വിരചിച്ച് ശ്രീ ഹയഗ്രീവൻ അഗസ്ത്യൻ ഉപദേശിച്ച ശ്രീ ലളിതാ സഹസ്രനാമത്തിൻ്റെ വിശദീകരണമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സൗഭാഗ്യഭാസ്കരം എന്ന് പറയുന്ന ആ വ്യാഖ്യാനത്തിന് അതിൻ്റെ സാരാംശമാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ കേൾക്കാം. സന്ധ്യാദീപം. എല്ലാ പുഴകൾക്കുമുണ്ട് ഒരു കഥ പറയാം. എല്ലാ മലകളിലുമുണ്ട് ഈശ്വര സാന്നിധ്യം. ആദ്യം അറിയേണ്ടത് ഈ പ്രകൃതിയെയാണ്. സഞ്ചാരപഥങ്ങളിൽ, മോക്ഷമലകളിൽ, തപസ്തലികളിൽ, ചരിത്ര സ്മാരകങ്ങളിൽ, ക്ഷേത്ര സന്നിധികളിൽ പ്രകൃതിയുടെ ഊർജത്തെ അന്വേഷിക്കുന്ന തീർത്ഥയാത്ര ഉദയാമൃതം. എല്ലാ ദിവസവും രാവിലെ 6:30 നിങ്ങളുടെ സ്വന്തം അമൃത ടിവിയിൽ. ശനേ കോടി സൂര്യ പ്രകാശ
ശിഖരേ രമ്യേ, നമ്മുടെ ഒരു ഗുരു ഗുരു ഉപദേശിക്കുമ്പോഴും ഗുരു ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഉപദേശിക്കുന്നത്. പക്ഷേ നമുക്ക് നമ്മുടെ തലത്തിലേക്ക് ഇറങ്ങി വരും ഗുരു. ആ ഗുരു നമ്മുടെ തലത്തിലേക്ക് ഇറങ്ങി വരികയാണെങ്കിലും ഗുരുവിൻ്റെ ആ അവസ്ഥ ഒരിക്കലും ഗുരു വിട്ടുപോകുന്നില്ല. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, കൈലാസ ശിഖരേ രമ്യേ. അപ്പോൾ ആ ഉയർച്ച കാണിക്കുന്നത് എപ്പോഴും എന്തായിരിക്കും? ഏകത്വം ആയിരിക്കും. ശുചിത്വം ഏറ്റവും പരിപാവനമായ ഒരു സ്ഥലമാണ്, ഏകത്വമാണ് അവിടെ കാണിക്കുന്നത്. നമ്മുടെ സാധാരണ നമ്മൾ കേൾക്കാറുണ്ട്, നമ്മൾ അത് ആശ്വാസം ചൊല്ലാറുള്ളത് പ്രത്യേകിച്ച് ഉച്ചയ്ക്കും രാത്രിയിലും ഇത് ഓം ഊർധ്വമൂലമത ശാഖം അശ്വത്വം പ്രാഹുരവ്യം, ഇങ്ങനെ ഭഗവത്ഗീതയിലെ 15-ാം അധ്യായത്തിൽ നമ്മൾ ചൊല്ലുന്നു കേൾക്കാറുണ്ട്. ഊർധ്വമൂല അത ശാഖം, അതിൻ്റെ വേര് ആ ഒരു ഒരു ഈ ഈ സൃഷ്ടി ഒരു വൃക്ഷം പോലെയാണ്, ആ വൃക്ഷത്തിൻ്റെ വേര് മേൽപോട്ടും ആ വൃക്ഷത്തിൻ്റെ ശാഖകൾ താഴോട്ടും ഇങ്ങനെയാണ് ആ ഈ സൃഷ്ടി എന്നറിയപ്പെടുന്ന ഈ വൃക്ഷം ഇങ്ങനെയാണ്. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ഊർധ്വമൂലം, വേര് മേൽബോട്ട്, അതായത് മേൽ ഒന്നാണ്. ഒരു പരമാത്മാവിൽ നിന്ന് പിന്നെ രണ്ടായി ഒരു 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 അച്ഛന് രണ്ട് മക്കൾ ഉണ്ടായിക്കഴിഞ്ഞ് ആ രണ്ട് മക്കൾ പിന്നെ രണ്ട് മക്കൾ പിന്നെ നാല് മക്കൾ 4, 16, 32 അതിങ്ങനെ ഇങ്ങനെ ഇറങ്ങിയിറങ്ങനെ വരികയാണ്. അപ്പോഴും ഇത് വേര് മേൽപോട്ട് ഊർധ്വമൂലം അതശാഖം, വേര് മേൽപോട്ടും ശാഖകൾ താഴോട്ടും ഇങ്ങനെയാണ്. ഇപ്പോൾ സൃഷ്ടിയിലെ ആ അത് ആദി എന്ന് പറയുന്നത് പരമാത്മാവാണ്, ഒന്നാണ് വേര്. ആ പരമാത്മാവിൽ നിന്ന് മായ കാരണം പിന്നെ അനേക ശാഖകൾ എണ്ണമറ്റ ജീവരാശികൾ, ഇതാണ് ശാഖകൾ എന്ന് പറയുന്നത്. എണ്ണമറ്റ ജീവരാശികൾ ഈ ഭൂലോകത്തിൽ മാത്രമല്ല മറ്റെല്ലാ ഇത് ഗോളങ്ങളിലെ ഏതൊക്കെ ജീവരാശികൾ നമ്മൾ കണ്ടില്ല, നമുക്കറിയില്ല, അതെല്ലാമാണ് ഇവിടെ ഇവിടെ സൂചിപ്പിക്കുന്നത്. താഴോട്ട് ഇറങ്ങി വരുന്നതോറും നമ്മൾ കാണുന്നത് നാനാത്വം വൈവിധ്യം, ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ അവതാരം എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ട്. അവതാരം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അവതരത്തി, അതായത് മേലിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്നു എന്നുള്ള അർത്ഥമാണ്. അത് രണ്ടർത്ഥം എടുക്കാം. ഒന്ന്, നമ്മൾ സാധാരണ കൈലാസത്തിൽ നിന്ന് ഇത് ഏറ്റവും മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്നു എന്നുള്ള അർത്ഥം എടുക്കാം. വൈകുണ്ഠത്തിൽ നിന്ന് മഹാവിഷ്ണുദേവൻ
താഴോട്ട് ഭൂലോകത്തിലേക്ക് ഇറങ്ങി വരും. ഭൂലോകം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി താഴോട്ടുള്ള ലോകമാണ്. പിന്നെ ഭൂലോകം ഭൂർ ഭുവ സ്വ മഹജന തപ സത്യം, ബ്രഹ്മലോകം വളരെ മുകളിലാണ്, അതിനപ്പുറമാണ് വൈകുണ്ഠം. ആ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നു എന്നുള്ള ഒരു അർത്ഥം നമുക്ക് എടുക്കാം. അവതരത്തി കമ്മിങ് ഡൗൺ എന്നുള്ള അർത്ഥം എടുക്കാം. അതൊന്ന്. രണ്ടാം, സാധാരണ നമ്മൾ ചോദിക്കാറുണ്ട് അത് അമ്മ അവതാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ ചോദിക്കാറുണ്ട്. അവതാരം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ സിനിമയിൽ കാണാറുള്ളത് ഒരു നല്ലൊരു ഒരു നീല വെളിച്ചം, അതിങ്ങനെ ആകാശത്ത് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇത് കാരാഗ്രഹത്തിൽ ചെന്നിട്ട് ദേവി ഇത് ദേവകി മാതാവിൻ്റെ ഗർഭപാത്രം ഇങ്ങനെ പ്രവേശിക്കുന്ന നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ വല്ലവരും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കണം, അങ്ങനെ നമ്മൾ ആരും കണ്ടിട്ടില്ല. ഇവിടെ പ്രധാന അർത്ഥം ഇപ്രകാരം മാത്രമാണ്. താഴോട്ട് ഇറങ്ങി വരുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ പറയാറുള്ളത് ഇന്ദ്രിയ ഗോചരം എന്ന് പറയും. ഇപ്പം നമ്മൾ ഏറ്റവും നല്ല ഈ ഒരു ഉദാഹരണം ഞാൻ മുമ്പ് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, എങ്കിലും ഈ സാഹചര്യത്തിൽ ഞാൻ ഒരു പ്രാവശ്യം കൂടി അത് ആവർത്തിക്കാം. അതായത് ഇത് നമ്മൾക്കിപ്പോൾ നമ്മുടെ ഇത് നീരാവി സ്റ്റീം ഇവിടെ നിന്ന് വരുന്നതാണ്. അത് H2O ആണ്, ഹൈഡ്രജനും ഓക്സിജനും ആണ്. ഈ ഹൈഡ്രജനും ഓക്സിജനും നമുക്ക് നമ്മൾ ഈ വി കനോട്ട് സി വിത്ത് അവർ ബെയർ ഐസ്, ഈ നേക്കഡ് ആയി കൊണ്ട് ഈ കണ്ണുകൊണ്ട് നമുക്ക് ഹൈഡ്രജനും ഓക്സിജനും കാണാൻ സാധ്യമല്ല. പക്ഷെ ആ ഹൈഡ്രജനും ഓക്സിജനും അത് നീരാവി സ്റ്റീം ആകുമ്പോൾ നമുക്ക് അതിനെ കാണാൻ സാധിക്കുന്നു, അത് കാണാൻ സാധിക്കുന്നുണ്ട്. ആ നീരാവി ആ സ്റ്റീം വെള്ളമായി കഴിഞ്ഞാൽ അതിനെ സ്പർശിക്കാൻ സാധിക്കുന്നു. ആ വെള്ളം പിന്നെ ഐസായി കഴിഞ്ഞാൽ നമുക്കതിനെ കയ്യിലെടുക്കാൻ സാധിക്കുന്നു. അങ്ങനെ ആ H2O ഹൈഡ്രജനും ഓക്സിജനും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത ആ രണ്ട് ആ ഗ്യാസ് അത് നീരാവിയായി നീരാവിയിൽ നിന്ന് വെള്ളമായി വെള്ളത്തിൽ ഐസാകുമ്പോൾ നമുക്ക് ഇന്ദ്രിയ ഗോചരം കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നു, കേൾക്കാൻ സാധിക്കുന്നു. നമുക്ക് ഇന്ദ്രിയങ്ങൾ കൊണ്ടും മനസ്സുകൊണ്ടും അറിയാൻ സാധിക്കുന്ന ആ അവസ്ഥയിലേക്ക് വരുന്നതാണ് അവതാർ എന്ന് പറയുക. നമുക്ക് സാധാരണ പരമ ഈശ്വരൻ സർവവ്യാപിയാണ്, സ്വടസൂക്ഷ്മമാണ്. നമ്മുടെ കരുത് യഥോ വാചോ നിവർത്തന്തേ അപ്രാപി മനസാസഹ ആനന്ദം ബ്രഹ്മണു വിദ്വാൻ എന്ന് പറയുകയാണ്. യഥോ വാചോനി വർത്തന്തേ അപ്രാപ്യ മനസാസഹ, വാക്കുകൊണ്ട് പറയാൻ സാധിക്കാത്ത മനസ്സുകൊണ്ട് മനസ്സാക്കാൻ സാധിക്കാത്ത ആ പരമാത്മാവാണ്. അത് നമ്മുടെ ഇത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ സാധിക്കുമ്പോൾ അതിനെ അവതാർ എന്ന് പറയും. കാരണം ഒരു മനുഷ്യൻ വരുന്നത് ഗുരു എന്ന് ഉദ്ദേശിക്കുന്ന അല്ല, അവതാർ എന്ന് ഉദ്ദേശിക്കുന്ന നമ്മളെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയാണ്, എന്താണ് ധർമ്മം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് അവതാരം. സാധാരണ നമ്മൾ സ്കൂൾ അധ്യാപകൻ കോളേജിൽ അധ്യാപകൻ നമുക്ക് ധാരാളം ക്ലാസ് എടുക്കാറുണ്ട്, അത് അത്യാവശ്യമാണ്. ബുക്ക് നോളജ് വളരെ അത്യാവശ്യമാണ്. പക്ഷേ ഗുരു നമ്മുടെ ഗുരു എന്ന് പറയുമ്പോൾ ഗുരു ഓൾസോ വിൽ ഗിവ് എ സോർട്ട് ഓഫ് ബുക്ക് നോളജ്, ഒരുപാട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. അതിൽ ശ്രുതി എന്ന് പറയും, കേൾക്ക പണ്ട് കാര്യങ്ങൾ എഴുതാൻ പാടില്ലെന്നാണ്, കേൾക്കുക മാത്രമാണ്. പക്ഷേ അത് മാത്രം ഗുരു അത് മാത്രമല്ല, കുറച്ച് വർഷങ്ങൾ മുമ്പ് ഒരു നല്ലൊരു സംഭവം നടന്നു. അമ്മയോട് ചോദിച്ചു, ഓ അമ്മയുടെ സന്ദേശം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ, ഉപദേശം എന്താണ് സന്ദേശം എന്താണെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറയാണ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറയാണ്. ആർക്കും പറയാൻ സാധിക്കല്ലേ അത്, വാച്ച് മീ എന്ന് പറയാണ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. എത്ര ധൈര്യത്തോട് അത് അത്രയും അമ്മ എന്ത് ചിന്തിക്കുന്നു, അമ്മയ്ക്ക് എന്ത് മനസ്സിലാക്കി, അത് തന്നെ അമ്മ സംസാരിക്കുന്നു. ആ സംസാരിച്ച കാര്യം മാത്രം അമ്മ സാധാരണ പ്രവർത്തിക്കാറുള്ളൂ, അല്ലാതെ ഒന്ന് ചിന്തിയൊന്ന് വേറൊന്ന് പറയും പിന്നെ ഇത് വേറൊരു കാര്യം പ്രവർത്തിക്കണം, അങ്ങനെയല്ല. അത്ര ധൈര്യമായിട്ട് അമ്മ ആ ധർമ്മത്തിൽ സത്യത്തിലും ധർമ്മത്തിലും ഉറച്ചു നിൽക്കുന്ന ഒരു മഹാശക്തിയാണ് അമ്മ. അതിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ, ആ കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. സ്വയം ആചരിച്ച് കാണിക്കുന്നവരെന്നാണ്. ആചനോതി ശാസ്ത്രാർത്ഥാൻ ആചാര്യേ സ്ഥാപ്യത്യപി, ആചനോതി ഹി ശാസ്ത്രാർത്ഥാൻ, ശാസ്ത്രങ്ങളെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കും. ആചാര്യേ സ്ഥാപ്യത്യപി, നമ്മൾ ആചാര്യത്തിൽ നമ്മളെ സ്ഥാപിക്കുകയാണ്, ഇതിൻ്റെ ആചാരങ്ങൾ നമ്മൾ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ എങ്ങനെ ചെയ്യിപ്പിക്കും, സ്വയം ആചരത്തി യശ്ച എന്നാണ്, സ്വയം ചെയ്തുകൊണ്ടാണ് ചെയ്ത്, അല്ലാതെ ഇങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറയല്ല, ചെയ്ത് കാണിച്ചു തരികയാണ്. ആ അഭിനയം അമ്മയുടെ ജീവിതം എന്ന് പറഞ്ഞാലും ഒരു ത്യാഗവും വിനയവും മാത്രമാണ്. അത് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത് കണ്ടുകൊണ്ട് നമ്മൾ പഠിക്കുകയാണ്, അല്ല അമ്മ പറഞ്ഞുകൊണ്ട് മാത്രമല്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ അപ്പോൾ ഇവിടെ ഇത് വിഷയം ഇതാണ്, ഇന്ദ്രിയ ഗോചരം നമ്മുടെ മനസ്സ് കൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യക്തിയെ, ആ വ്യക്തി നമ്മൾ പൂർണ്ണമായി നമ്മൾ ഉൾക്കൊണ്ട് നമ്മൾ മാറുകയാണ്. അപ്പോൾ നമ്മുടെ സാധാരണ ഇത് നമ്മൾ മനുഷ്യന്മാരെ നമ്മൾക്ക് എല്ലാവർക്കും
ഒരു നമ്മളെല്ലാവരും ആരാധന പുരുഷന്മാരാണ്. നമുക്ക് എല്ലാവർക്കും ഒരു ആരാധന പുരുഷമുണ്ട്, ഫാൻസ് എന്ന് കേട്ടിട്ടുണ്ട്. നമുക്കിപ്പോൾ സീലിംഗ് ഫാനും പെരസ്റ്റ് ഫാനും മാത്രമല്ല, അല്ലെ ടേബിൾ ഫാനും മാത്രമല്ല, നമ്മൾ ഫാൻസ് അസോസിയേഷൻ, ദിസ് ഫിലിം സ്റ്റാർസ് ഫാൻ അസോസിയേഷൻ എന്ന് കേട്ടിട്ടുണ്ട്. നമ്മളെല്ലാവരും ഫാൻസാണ്. പക്ഷേ നമ്മൾ ഒരു കാര്യം ഓർക്കണം, ദ വൈ ഡു വേർഷിപ്പ് ഹ്യൂമൻ ബീയിങ്സ്? എന്തിനാണ് നിങ്ങൾ ഈ ഈ മനുഷ്യന്മാരെ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ആരാധിക്കുന്നത് നമ്മൾക്ക് എല്ലാവർക്കും ഒരു ആരാധനമൂർത്തിയുണ്ട്. അതൊരു സിനിമാ താരമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് താരമായിരിക്കാം. അത് യുവാക്കൾ എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം യുവാക്കളും ക്രിക്കറ്റ് താരമായിരിക്കും. അത് ഒരു സിനിമാ താരത്തെയോ തെറ്റൊന്നുമില്ല, യുവാക്കളാണ്. പിന്നെ ക്രമേണ അവർ കാര്യങ്ങൾ മനസ്സിലാവും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ആരാധന മൂർത്തി അമ്മ എന്ന് പറയുമ്പോൾ എനിക്കെന്താണ് വേണ്ടത്, നമ്മൾക്ക് എന്താണ് വേണ്ടത്? നമുക്ക് വേണ്ടത് പൂർണ്ണമായ ആനന്ദവും മനഃശാന്തിയുമാണ്, അല്ലേ? നമ്മൾ ഏത് ലക്ഷ്യത്തിൽ നമ്മൾ നേടുമ്പോഴും ആ ലക്ഷ്യത്തിന് നമുക്ക് വേണ്ടത് പൂർണ്ണമായ ആനന്ദമാണ്. ഈ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ എനിക്ക് പൂർണ്ണമായ ആനന്ദം കിട്ടുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് പോകുന്നത്. അപ്പം അതുപോലെ ഞാൻ അമ്മയെ കാണുമ്പോൾ ഞാൻ വാട്ട് ഐ സീ ഇൻ ഫ്രണ്ട് ഓഫ് മീ, ഇതാണ് പൂർണ്ണമായ ആനന്ദവും പൂർണ്ണമായ ശാന്തിയുടെയും മൂർത്തി, ഇസ് ഒരു എംബോഡിമെൻറ്റ്, ഒരു മൂർത്തിയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ ആരാധിക്കുമ്പോൾ ആരാധിക്കുന്ന അമ്മ അതാണ്. അപ്പോൾ ഒരു സിനിമാ താരത്തെ ഒരു വ്യക്തി ആരാധിക്കുമ്പോൾ ക്രമേണ എന്ത് സംഭവിക്കുന്നു? ആ സിനിമാ താരം എങ്ങനെ വേഷം ധരിക്കുന്നു, ഹെയർ സ്റ്റൈൽ എങ്ങനെയായിരിക്കും, എങ്ങനെ നടക്കുന്നു, എങ്ങനെ ആഹാരം കഴിക്കുന്നു, ഇതെല്ലാം നോക്കി നോക്കിയിട്ട് ഞാൻ സ്വയം മറന്നിട്ട് ആ സിനിമാ താരം ആയിത്തീരുകയാണ്, അല്ലേ? അതുപോലെ തന്നെ ഒരു ക്രിക്കറ്റ് താരമാണെങ്കിൽ എങ്ങനെ അവനെ ബാറ്റ് പിടിക്കുന്നതെല്ലാം നോക്കിയിട്ട് ഞാൻ ഐ ബിക്കം ദാറ്റ് പേഴ്സൺ, ഞാൻ സ്വയം മറന്ന് ഞാൻ ആ വ്യക്തിയായി തീരുകയാണ്. അതുപോലെ അമ്മ പറയാനുള്ളത് മക്കളെ രാമായണം പഠിക്കുന്നത് രാമനായി തീരാനാണ്, ഭാഗവതം പഠിക്കുന്നത് കൃഷ്ണനായി തീരാനാണ്, അമ്മയെ നമ്മൾ ആരാധിക്കുന്നത് അമ്മയെ തീരാണ്. അവിടെ ഉദ്ദേശിക്കുന്നത് രാമൻ എന്ന് പറയുമ്പോൾ രാമൻ്റെ സദ്ഗുണങ്ങൾ നമ്മളെല്ലാം അത് നമ്മൾ സ്വീകരിക്കുകയാണ്. ശ്രീകൃഷ്ണനെ ആരാധിക്കുമ്പോൾ ശ്രീകൃഷ്ണൻ്റെ സദ്ഗുണങ്ങൾ നമ്മൾ സ്വീകരിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ. ഇതാണ് അവതാര അതിൻ്റെ പ്രിൻസിപ്പിൾ, അതിൻ്റെ ലോജിക് ഇതാണ്. പുതിയ റിലീസ് ചിത്രങ്ങളുടെ വിശേഷങ്ങൾ, ഏറ്റവും പുതിയ പാട്ടുകൾ, ട്രെയിലേഴ്സ്, ഫിലിം റിവ്യൂസ്, അങ്ങനെ പുതിയ സിനിമകളെക്കുറിച്ച് അറിയേണ്ടതെല്ലാം ഒരൊറ്റ കാഴ്ചയിൽ. ബാൽക്കണി എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണിക്ക്. Thank you.